അവന്റെ മേല് കിടക്കുന്ന ക്രോസായി കിടക്കുന്ന ഒരു മൂന്നിലോ നൂലോ ഒമ്പതിലോ നൂലോ ഒന്നുമല്ല, അല്ലെങ്കിൽ തലയിലൊരു ശിഖയോ അല്ലെങ്കിൽ അവൻ ചന്ദന കുറിയിട്ടുണ്ടോ എന്നോ, അവൻ വേദസൂക്തങ്ങൾ ജപിക്കുന്നുണ്ടോ എന്നോ, അവൻ തട്ടെടുത്തുണ്ടോ എന്നോ, അവന് പൂജ അറിയോ എന്നോ ഒന്നുമല്ല ബ്രഹ്മജ്ഞാനത്തിന്റെ മാനദണ്ഡം. തന്നിൽ നിന്നും വ്യത്യസ്തനായി മറ്റൊരാളെ കണ്ടു എങ്കിൽ തന്നെക്കാൾ കുറഞ്ഞവനായി, ഇവിടെ കുളിച്ചിട്ടുണ്ടാവില്ല, ആ കുളിച്ചവനെ കാണുന്ന കുളിക്കാത്ത വൃത്തിയില്ലാത്തവൻ എന്ന് പറയുമ്പോഴും അവൻ ബ്രഹ്മത്തിൽ നിന്നും അകന്നിവനെ കാണുന്നു. ഒരു മത്സ്യമംസം കഴിച്ചെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറയാ, ആർത്തവമുള്ള സ്ത്രീയെ കാണുമ്പോൾ ഹേ മാറി നിൽക്ക് സ്ത്രീ, നിനക്ക് അശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു മാറ്റി നിർത്തുക. യഥാർത്ഥ ബ്രഹ്മജ്ഞാനിക്ക്, ബ്രഹ്മചാരിക്കല്ല, ബ്രഹ്മജ്ഞാനിക്ക് ഈ വേർതിരിവില്ല. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ആർത്തവരത്വം ബ്രഹ്മം തന്നെയാണ്. ആർത്തവരത്വത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ത്രീ ബ്രഹ്മമാണ്, അവളുടെ ജനനേന്ദ്രിയം ബ്രഹ്മമാണ്, ഒരു പുരുഷൻ ബ്രഹ്മമാണ്. അവൻ കുളിച്ചിട്ടില്ലെങ്കിലും ബ്രഹ്മമാണ്, കുളിച്ചാലും ബ്രഹ്മമാണ്. അപ്പൊ അതിലെന്ത് വ്യത്യാസമുള്ള? ഒരു വ്യത്യാസമില്ല. അത് ബ്രഹ്മജ്ഞാനി, അവനാണ് ബ്രാഹ്മണൻ. എന്നാൽ ബ്രഹ്മചാരിക്ക് നിയമമുണ്ട്, ബ്രഹ്മചാരിക്കാണ് നിയമം. ബ്രഹ്മചാരിക്ക് എന്താണ്? അപ്പൊ ഓരോ ശാസ്ത്രത്തിനനുസരിച്ച് ബ്രഹ്മചാരിയോട് പറയും, ആർത്തവമുള്ള സ്ത്രീയെ തൊടരുത്, അവളെടുത്ത് കടക്കരുത്, അവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത്, ആർത്തവ സ്ത്രീകൾ മാറി നിൽക്കണം, കുളിക്കാത്തവരെ തൊടരുത്, പ്രസാദം കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇത് ബ്രഹ്മചാരിയുടെ നിയമമാണ്. ബ്രഹ്മചാരിയെ കേറിയാണ് നമ്മളിപ്പോ പറയുന്നത് ബ്രാഹ്മണൻ. ഒരു സന്യാസി വരുന്നു, സന്യാസി വരുമ്പോഴും സന്യാസിക്ക് പല പല നിയമങ്ങളുണ്ട്. ആ സന്യാസിയും ബ്രഹ്മചാരിയാണ്. സന്യാസിയുടെ പൂർണ്ണത വരുമ്പോഴേ അയാൾ എന്താകുന്നുള്ളൂ? ബ്രാഹ്മണനാകുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു കാലഘട്ടത്തിൽ പൗരോഹിത്യം, പുരോഹിതന്മാർ എന്നും അങ്ങനെയാണ്. ഒരു ഈശ്വരീയ വിശ്വാസങ്ങൾ കൊണ്ട് ജീവിച്ചാൽ അവന്റെ കാര്യം കഴിയുമെന്നുണ്ടെങ്കിൽ ആ പൗരോഹിത്യമാണ് സാധാരണക്കാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ വണങ്ങണം. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ കസേരയിൽ ഇരുന്നോളൂന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നാലും ഞാൻ താഴെ ഇരുന്നാലും മേളിൽ ഇരുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നിങ്ങളിൽ നിന്ന് ഒരു മാറ്റവുമില്ല. മജ്ജയും മാംസവും രക്തവും ഒക്കെ തന്നെയാണ്, വികാര വിചാരങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്താണ് ഇവിടെ പറയുന്ന ഈശ്വരീയ ജ്ഞാനത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ നമുക്ക് നിങ്ങളും നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. എന്നാൽ നിങ്ങൾക്കത് അറിയില്ലേ? നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്കറിയാം എന്താണ് പ്രപഞ്ച സത്യം എന്നുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് സത്യം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നീ നുണ പറയാണ്, നിനക്കാരാ പഠിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും.